കാണാൻ പറ്റുന്നുണ്ടോ? നെറ്റ്വർക്ക് ഉണ്ടോ? ഹാങ്ങിങ് ഉണ്ടോ? ഒരായി പറയൂ, ഒരായി പറയൂ. ചാറ്റ് 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 ചാറ്റ്. എന്താ പാടെ, നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടോ? ഒന്ന് പറയേ, ഹാങ്ങിങ്ങിൻ്റെ പറയേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ തിരട്ടമ്മൽ അരീക്കോട് ഗ്യാലറി എത്തിയിട്ടുണ്ട്. ഫൈനൽ ആയതുകൊണ്ട് തന്നെ ഗ്യാലറി ഒക്കെ ഫുള്ളാട്ടോ. ഗ്രൗണ്ടിനെ ചുറ്റിലും ആളുകൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. അതുപോലെ കളി ഇപ്പോൾ ഏകദേശം ടൈം 8:33, 9 മണിക്കാണ് കളി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ അരമണിക്കൂറിഞ്ഞുകൊണ്ട് അവിടെ ഗ്യാലറിയിലും ഫുള്ളാണ്, ഗ്രൗണ്ടിൻ്റെ ചുറ്റിലും ആളുകൾ ഫുള്ളായിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾ ടിക്കറ്റ് എടുത്ത് ഗ്രൗണ്ടിൻ്റെ പുറത്തുണ്ട്. അപ്പോൾ നമ്മളെ ലൈവ് പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ടാവും. കവിയുടെ പരമാവധി എല്ലാവർക്കും ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തോ. അപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്യുന്ന അരമണിക്കൂർ അതിന് മുമ്പേ നിങ്ങൾ ഗ്യാലറി ഉള്ളതുപോലെ തന്നെ ഗ്രൗണ്ടുള്ളതും ഇവിടുത്തെ എന്താ പറയുക പടക്കം കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഹായ്. ഒരു മിനിറ്റാ, ലേറ്റിന് ചെറിയ പ്രശ്നം. കപ്പ് കാണിക്കാന, കപ്പതാ, കപ്പാടി ഉണ്ടല്ലോ, ക്ലിയർ ഉണ്ടല്ലോ. സുഹൃത്തുക്കളെ, ഇടയ്ക്കിടെ കട്ടാവുന്നുണ്ടല്ലേ? എന്താ പറഞ്ഞാൽ കളി തുടങ്ങിയാൽ ആ പ്രശ്നം തീരും കേട്ടോ. ഇപ്പം നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്യുക, അതുകൊണ്ട് നെറ്റ്വർക്കിൻ്റെ ഹാങ്ങിങ് ഉണ്ടാവും. കളി ആരൊക്കെ ആരംഭിക്കും, എല്ലാവരും മൊബൈലും പോക്കറ്റിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ലൈവ് സ്റ്റാർട്ട് ചെയ്താണ്, നമ്മൾ വിചാരിച്ചിട്ടില്ല ലൈവ് നേരത്തെ ആക്കണം എന്നുള്ളത്. കാരണം കട്ട് ഉണ്ടാവും, അത് നിങ്ങൾക്കൊരു അലോസരപ്പെടുത്തും. അതുകൊണ്ട് തന്നെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ പ്രത്യേകിച്ച് കാര്യം ഇവിടുത്തെ നാട്ടുകാരെയും അതുപോലെ തന്നെ ഗ്രൗണ്ടിൽ എത്രത്തോളം ആളുകളുടെ നമുക്ക് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓക്കെ, കട്ടാണെങ്കിൽ ബുദ്ധി ഒന്നും വിചാരിക്കരുത്, കളി തുടങ്ങുമ്പോൾ കട്ടിങ് ക്ലിയർ ആയി. അതുപോലെ ടൈമറിൻ്റെ നെറ്റ്വർക്ക് ആങ്ങി വരുമ്പോൾ നമ്മൾ ടൈമർ ഒഴിവാക്കൂട്ടോ. അപ്പോൾ ഓക്കെ, ഇപ്പം ചെറിയ പ്രശ്നം ഉണ്ടാവും, അത് നിങ്ങൾ സഹകരിക്കാം.
കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ സുഹൃത്തുക്കളെ? എന്തെങ്കിലും ഒരു ആയി പറയും. ലേഗ് ഉണ്ടോ? ലേഗ് കളി ആരംഭിച്ചൂടെ? കളി ആരംഭിച്ചു. ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും ഹലോ ഹലോ കേൾക്കുന്നു കേൾക്കുന്നില്ല പറയും. കേൾക്കുന്നുണ്ടെങ്കിൽ പറയൂ. Zoom it, zoom, zoom, zoom. Up a smile, put in a number. Limsha Medical, Nara Kadam, Medicard, I go to the Kerala Malsar, Pata number, Amla Medicard and Pata number, Shafi. I believe Farok and Lakanichino was over the Lapa Clear on the Jarigala. Maka, the mobile Kana, but then the Naka, the Kana, but turned in the Jarigano. കളി ആരംഭിച്ചു. നമ്മൾ ടൈമറൊക്കെ ഒഴിവാക്കി കേട്ടോ. ഓ ഒരു മിനിറ്റായി കളി തുടങ്ങിയിട്ട്. ഗ്രൗണ്ടിലും ഗാലറിയിലും ഗ്രൗണ്ടിൻ്റെ ചുറ്റിലൊക്കെ ആൾ ഫുള്ളാട്ടോ. ആ
ഇവർക്കൊക്കെ ഉണ്ടല്ലേ സൗണ്ടൊക്കെ ഒക്കെ കളി ഇവിടെ നിന്ന് കളി അരീക്കോട് തിരട്ടമ്മൽ പുറത്തേക്ക് അപ്പൊ ഓക്കെ ഇപ്പൊ നെറ്റ്വർക്ക് ഒക്കെ ക്ലിയർ ആണ്. ഇനി എല്ലാവരും ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തിടുക. നമ്മളെ ആൾ വ്യൂസ് താഴ്ന്നു, കാരണം നെറ്റ്വർക്ക് പോയത് കൊണ്ട് നമ്മളെ വ്യൂസ് താഴ്ന്നിട്ടുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യും. പെട്ടെന്ന് 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 ഷാഫി ഷാഫി ഇന്നലെ ഇന്നലെ ഇതേ ടീമല്ലേ ഇവിടെ കളിച്ചിന്റെ ഇന്നലെ ഇന്നലെ ഈ ടീം ഇവിടെ എന്താണ് സ്ഥലം വളപട്ടണം വളപട്ടണം. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്നലെ നടന്ന ഇതേ ടീം മത്സരം വളപ്പട്ടണത്ത് നടന്ന മത്സരത്തിൽ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടാണ് അന്ന് അരീക്കോട് തോൽപ്പിച്ചോ. ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട് ഇന്നത്തെ മത്സരത്തിൽ ആരാണ് ജയിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കളി കട്ടക്കാണ്, അത് നല്ല ചാൻസ് ആണ് ഇസ്മായിലിന്, നല്ല ചാൻസ് ആണ് കിട്ടിയ നിമിഷം. അപ്പൊ ഏത് നിമിഷം ഫലം സംഭവിക്കാൻ, കളി തുടങ്ങി 2 മിനിറ്റ് ആയിട്ടോ കളി. ഗാലറിയിലെ ഗ്രൗണ്ടിൽ ഫുള്ളാളാട്ടോ, ആ ട്രാക്ക് ഗ്രൗണ്ടിൽ നിന്ന് ട്രാക്കിന് പുറത്ത് ആളെത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിലേക്ക് ആളെത്തി തുടങ്ങി, അത്ര ആളാണ് പുറത്തു ആളുകൾ നല്ല നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈവുകളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തുള്ളവർ കാണാനും സാധിക്കും. ഏതായാലും കളി നല്ല മത്സരമാണ്, ഇരു ടീമിലും കട്ടക്ക് ടീമാണ് നമുക്കറിയാം. അപ്പോൾ ആര് കപ്പെടുക്കും എന്നുള്ളറിയാം ഇന്നത്തെ ഈ മത്സരത്തിൽ. മെഡിക്കാട് അരീക്കോടോ അതോ ലിൻഷ മെഡിക്കൽ സോറി ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടോ. സലീം ബാദുഷ്, എന്റെ പേര് സാബിത്, സാബിത് എസ് എം ജി ബ്ലോഗ്. ഇപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലേ? കാണാൻ പറ്റുന്നല്ലേ? ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? നാലാം നമ്പർ ആയി വാ, ഏഴാം നമ്പർ അടിപൊളി കേട്ടോ. സുഹൃത്തുക്കളെ കണ്ടല്ലേ, ആയ വിശ്വാസ് ലുക്കുമാൻ കേയമായി കണ്ടു കണ്ടു. കളി ഫൈനലാണ്, ഞാൻ തിരട്ടമ്മൽ അരീക്കോട് തിരട്ടമ്മൽ സ്റ്റേഡിയത്തിലാണെന്ന് ഫൈനൽ മത്സരമാണ് ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും മെഡിക്കാട് അരീക്കോടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കളി തുടങ്ങി 3 മിനിറ്റ് 4 മിനിറ്റ് കളി തുടങ്ങി 4 മിനിറ്റ് ഔട്ട് 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 ഔട്ട്. ഷാഫി 10 നമ്പർ ആയി വാ, മെഡിക്കാടിന്റെ കിടിലം പ്ലെയറാണ് ഷാഫി. എന്നാൽ ഏറ്റവും വേഗതയേറിയ മത്സരം, നമ്മൾ കഴിഞ്ഞ ഫറൂഖിലെ മത്സരങ്ങൾ കാണിച്ചിരുന്നു അന്ന് ഫൈനലിൽ. ഇപ്പോൾ മെഡിക്കാട് അരീക്കോട് ഫൈനൽ, ഫറൂഖിലെ മെഡിക്കാട് അരീക്കോടാട്ട ഫൈനല്. അതും കാളി കെ എഫ് സി കാളികവുമായിട്ടാണ്. എന്നാണ് മത്സരം എന്നറിയില്ല, മത്സരം നടക്കുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ മെഡിക്കാടിൻ്റെയും ലിൻഷ മെഡിക്കലിൻ്റെയും കളി കണ്ടോളി കട്ടക്കാണ്, ഇരു ടീമും കട്ടക്കാണ്. ഇതുവരെ ആരും ഗോളടിച്ചിട്ടില്ല. കളി തുടങ്ങി 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അതാ ഷോട്ട് ആയി വാ, ഷോട്ട് ഗാലറിയിലേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, ഫൈനൽ മത്സരമാണ്. ഇന്ന് നമ്മളെ നെറ്റ്വർക്ക് പോയതുകൊണ്ട് ആളുകളൊക്കെ ഒന്ന് ഇറങ്ങിയിരുന്നു. അരീക്കോട് ഷെഫീർ ഇല്ലേ, ഉണ്ടല്ലോ ഷെഫീറിന്. എന്താ പരിക്കുന്ന പറയുന്നുണ്ടല്ലേ, ആറ് മിനിറ്റായി. നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ട് നമ്മൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ
അത് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ലിയർ ആണ്, സെറ്റാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് കേരിയിലൊക്കെ ലിങ്ക് ഒന്ന് ഷെയർ ആയിട്ടോ, ലിങ്ക് ഒന്ന് ഷെയർ ആയി. നിയാസ് അജ്മൽ എന്താണ് പറയുന്നത്? അണ്ടിക്കലാമോ? ടിക്കറ്റ് എന്ന് വെച്ചാൽ 100 rupees ഉണ്ടാവും. ഇന്ന് ടിക്കറ്റ് റേറ്റ് 100 rupees അല്ലേ? 120 അല്ലേ? തോപ്പളവിടാ. ഇന്ന് ടിക്കറ്റ് റേറ്റ് 100 rupees കേട്ടോ, ഫൈനൽ ആയതുകൊണ്ട്. സൽമാൻ ഫാരിദ് അതെ അടിയക്കോട്ടിലാണ്. അപ്പോ ഷെഫീർ ഉണ്ട്, ഷെഫീറിന്റെ അടിപൊളി കിക്ക് കേട്ടോ. കണ്ടില്ലേ, കോർണറാണ്. ഇസ്മായിൽ ഇസ്മായിൽ അഭിലാഷ് മണ്ണാറക്കാട്. ആ മണ്ണാറക്കാട് ജയിക്കുന്നില്ലേ, നോക്കുക ഏതും ജയിക്കും. മത്സരം ഇരു ടീമും കട്ടക്കാണ്. സുഹൃത്തുക്കളെ കഴിച്ചില്ല, കഴിച്ചില്ല. ഏതായാലും മെഡികാട് അരീക്കോട് നാട്ടിൽ വെച്ചുള്ള മത്സരം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗ്രൗണ്ട് സപ്പോർട്ട് കൂടുതലും അരീക്കോട് ഉണ്ടാവും. അപ്പോൾ ഫൈനലിൽ എന്തും സംഭവിക്കും. ഇനി 7 minutes ആയി, കളി തുടങ്ങി 7 minutes ആയി. ഹാഫ് ടൈമിന് 23 minutes. ഇതുവരെ ആരും ഗോൾ അടിച്ചില്ല. ഷാഫി, ഷാഫിനെ വെട്ടി തള്ളിട്ടോ. ഷാഫി ആയി വാ, അടിപൊളി. മിസ്സാക്കി, നല്ലൊരു ചാൻസ് ആയിരുന്നു. മിസ്സായി, മിസ്സായി. ഇസ്മായിൽ, പതിനൊന്നാം ഇസ്മായിൽ. ആ വേങ്ങരയിൽ നിന്ന് സാർ. ഓക്കെ, കണ്ടോളിട്ടോ. ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക ലിങ്ക്, കാരണം ഫൈനൽ മത്സരം ആയതുകൊണ്ട് ആൾ വളരെ വ്യൂസ് കുറവാണ്. ഇന്ന് നമ്മൾ നെറ്റ്വർക്കിന് പ്രശ്നമായതുകൊണ്ടാണ് ആളൊക്കെ ഇറങ്ങിയത്. അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞ ഈ ലാ കീർ ഇപ്പോൾ കാണുന്നവരെല്ലാവരും ലിങ്ക് ഷെയർ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇന്ന് ഫൈനലാണ് അവസാനത്തെ തിരട്ടമ്മല മത്സരം. അതും തന്നെ ലിൻഷാ മെഡിക്കൽ മണ്ണാറക്കാടും അരീക്കോട് നമ്മളുടെ കിടല മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും കാണട്ടെ. പ്രത്യേകിച്ച് പ്രവാസികൾ, ആളുകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. നെറ്റ്വർക്കിന് പ്രശ്നമാണ്, എല്ലാവരും പോയി. അപ്പോൾ അവരൊക്കെ ഒന്ന് രണ്ടാമത് സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ലിങ്ക് ഷെയർ ചെയ്തിരിക്കും. പെട്ടെന്ന് 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 പെട്ടെന്ന്. മൻസൂർ ഓക്കെ എത്തിയ. നമ്മൾ അരീക്കോടാണ്. നെറ്റ്വർക്ക് പോയി, അതോടെ ചെറിയ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ശരിയായിക്കണ്. ഹായ് ഫോൾ. ഷെഫീറും ഷാഫിയും കിടല മത്സരം. രണ്ട് ടീം രണ്ടാളും കട്ടക്കാണ്. ഏതായാലും അരീക്കോടിന്റെ നാട്ടിലെ ചരിയക്കോട് കപ്പെടുക്കുമോ? 8 minutes ആയി, ഇതുവരെ ആരും ഗോൾ അടിച്ചില്ല. 8 minutes ആയി. നിയാസ് അജ്മൽ നിസാമി ഒരു ആയി കൊടുക്കും. നിയാ നിസാമെ ഒക്കെ ആയി. കണ്ടു കണ്ടു കണ്ടു. ഞാൻ കക്കാട്. എന്താ നെയിം, ഐഡിയിൽ എന്താ തന്നെ? സാജീൽ പാറക്കല്ല. താങ്ക് യു, താങ്ക് താങ്ക്സ്. ഷമീർ ആയി. കണ്ടു. അപ്പോൾ തിരട്ടമ്മൽ വൻ ജനക്കൂട്ടോ. ഗാലറിയിലും ഫുള്ളായി, ഗ്രൗണ്ടിൻ്റെ ചുറ്റിലും. ഏകദേശം ഗ്രൗണ്ടിലൊക്കെ കുറച്ച് ആളുകൾ ആണ്ട് തള്ളി നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ തിരട്ടമ്മലെ ഗ്രൗണ്ടിലുള്ള കേട്ടോ. അതായത് ത്രോ ഗ്രൗണ്ട്, ത്രോ ഇടാനൊന്നും പറ്റൂല. വരമ്പ് കാണില്ല, ത്രോ ട്രാക്ക് കാണുന്നില്ല. അത്രക്ക് ആളാണ്. അതാ ഫറൂഖിൽ എന്നാ കളി എന്നുള്ള ഇതൊരു കിട്ടിയില്ല എന്നറിയിക്കാരം. ടി പി സുബൈദാന്നാണ് ഐഡിയ ഉള്ളത്. ഐ കണ്ടു കണ്ടു. ഷമീം ഷമീം ആലോ ആയി. കണ്ടു. താങ്ക്സ് ബ്രോ. ഓക്കെ, മാർട്ടിൻ അല്ലേ? സുഖമല്ലേ? ഓക്കെ, സുഖം സുഖം. അപ്പോൾ കളി കണ്ടു.
രണ്ട് ടീം വളരെ ശ്രദ്ധയോടുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്നലെ വളപ്പട്ടണത്തിൽ വെച്ചുള്ള മത്സരത്തിൽ ഇൻഷാ മെഡിക്കൽ മണ്ണാറക്കാട് ജയിച്ചിരുന്നു. ഇന്ന് അതേ ടീമാണ് ഇവിടെ ഫൈനലില്. മണ്ണാറക്കാടും അരീക്കോട് തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല. 11 മിനിറ്റായി ആ ടൈം. ഇനി 19 മിനിറ്റ്. അപ്പോ ഷക്കീർ അലി പറയുന്ന ചൊവ്വാഴ്ചയാണ് ഫറൂഖുള്ള മത്സരം ഫൈനലെ. ഓക്കെ അടുത്ത തെമീം നാദാപുരം. ഓക്കെ കണ്ടു കണ്ടു. എന്റെ പേര് സാബിത് കേട്ടോ. അരീക്കോട് ജയിക്കുന്നില്ല. നോക്കാം അരീക്കോടില്. അരീക്കോട്ടേരായതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. അത് അരീക്കോടിന്റെ ടീമിന് നല്ല പ്രചോദനം നൽകും. അതെ ഷാഫി 11 മിനിറ്റായി കളി തുടങ്ങി. 11 മിനിറ്റായി ഏഴാം നമ്പർ ഷഫീറിന്. യെസ് ഷഫീർ അടിപൊളി. അയ്യോ ഇതുവരെ മത്സരത്തിൽ അരീക്കോടിൻ വലയുടെ ഗാലറി. മൈ നെയിം സാബിത്. എൻ്റെ ഒരു സാബിത്ത് നിയാസ് അജ്മൽ. ഞാൻ അരീത്തോട്. ഞാൻ എന്താ പറയുക, അരീക്കോട്. മൈ നെയിം സാബി. നിങ്ങളെ പേര് സാബിത് എന്നല്ലേ? അതെ. ഐ ഡിയിൽ ഒന്നല്ല വേറെ എന്താ കേട്ടോ. സാബിക്ക്. ഓക്കെ താങ്ക് യു. ജംഷീർ കെ കെ ആയി കണ്ടു. ലൈവ് സൂപ്പറാണ്. താങ്ക് യു. നെറ്റ്വർക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മൾ തുടക്കത്തിൽ നിന്ന് ബുദ്ധിമുട്ടായി, അതുകൊണ്ട് നമ്മൾ ആ വ്യൂസ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ലാസ്റ്റ് ഏരിയയിലൊന്ന് ലിങ്ക് പെട്ടെന്ന് ഷെയർ ചെയ്യില്ല, വാട്സപ്പ് ഗ്രൂപ്പിലേക്കൊന്ന് ലിങ്ക് ഷെയർ ചെയ്തോ. ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ ഇതൊന്നും കണ്ടാൽ പോരാൾ. ഒറ്റടിക്ക് ഉണക്കടിക്കേണ്ടതാണ്. നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടാണ്. സുഹൃത്തുക്കളെ പെട്ടെന്ന് ലിങ്ക് ഷെയർ. അടിപൊളി കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ സലീം. ഓക്കെ ഓക്കെ കളി കാണാൻ പറ്റില്ല. മണ്ണാക്കാട് ജയിക്കും. ആര് ജയിക്കുമെന്നും പറയാൻ പറ്റുകയില്ല. നല്ല കട്ടക്ക് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനലാണ്. തിരട്ടമ്മൽ അരീക്കോട് തിരട്ടമ്മൽ ഗാലറിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നല്ല ജനക്കൂട്ടമാണ്. ചുറ്റിലും ജനം വളരെ ആവേശത്തിൽ നിൽക്കുകയാണ്. ഗോളടിക്കുമ്പോൾ ആവേശങ്ങളും ആർമാദങ്ങളും നമുക്ക് കാണാം. സുഹൃത്തുക്കളെ ഷാഫിയുടെ കയ്യിൽ ഗോളെത്തിയിട്ടുണ്ട്. അതാ ഷാഫിനെ തട്ടി. അപ്പോൾ ഒരു ഫൗളില്ല. അതൊന്ന് തെന്നിയതാ ഇസ്മായിൽ. ആയി വാ. ഏതാ തോണ്ടൽ ഇസ്മായിലിന്റെ? 4 നമ്പറാവണ്. ഉവൈസ് വളപ്പട്ടണം. ഇന്നലെ നല്ല കളി. ഇന്നലെ അടിപൊളി കളിയായിരുന്നു. മണ്ണ വളപ്പട്ടണത്തില. ഓക്കെ അതെ. നമ്മൾ ഉവൈസ് പറയുന്നുണ്ട് ഇന്നലെ നല്ല കളിയായിരുന്നു അരീക്കോട് കാഴ്ച വെച്ചത്. പക്ഷെ അവർക്ക് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. ഭാഗ്യമില്ല അതിലെ. ഓക്കെ സിജു ഹായ് കണ്ടു. ആ അതെ. എൻ്റെ പേര് സാബിക്ക്. സാബിക്ക് ഞാൻ കണ്ടു സാബിക്ക്. ഓക്കെ അതുപോലെ. അയ്യോ മിസ്സായി. നല്ലൊരു മിസ്സായി അരീക്കോട്. നല്ല അയ്യോ ഉഗ്രൻ ഷോട്ട്. ഏതായാലും ബാറിന് തൊട്ടടുത്ത്. മാർട്ടിൻ ആയി പറഞ്ഞു പറഞ്ഞു. സാബിത്ത് ഞാൻ പറഞ്ഞു. ആയി പറഞ്ഞു. ഓക്കെ കളി കണ്ടു കേട്ടോ. അപ്പോ സുബൈദ ടി പി ആഷിക്കെ. ഓക്കെ മുത്താണല്ലേ. ഏതായാലും സുഹൃത്തുക്കളെ നമ്മള് എന്താ പറയാ, വ്യൂസ് വളരെ കുറവാണ്. കഴിഞ്ഞവർ പറഞ്ഞു ലിങ്ക് ഷെയർ ചെയ്തോ. നമ്മള് സഹകരിക്കാതാ. അതാ ഷാഫിയുടെ നമ്പർ. ഷഫീറിന്റെ മുന്നേറ്റം ഇസ്മായിൽ തടയുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗാലറിയിൽ നിന്ന് ആവേശങ്ങൾ ആർവാദങ്ങളൊക്കെ തുടങ്ങിട്ടോ. കണ്ടോളി കണ്ടോളി കണ്ടോളി. ഏത് നിമിഷം ഗോളുകൾ. ആരാദ്യം വല കുലുക്കുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. ഇരു ടീമുകളും കട്ടക്ക് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ 15 മിനിറ്റായി. ഇനി ഹാഫ് ടൈമിന് 15. ഇനി ഹാഫ് ടൈമിന് 15. ഹാഫ് ടൈമിന് 15.
ഇന്നലത്തെ ആ ക്ഷീണം അരീക്കോട് ഇവിടെ തീർക്കുമോ? ഫൈനൽ കപ്പ് നേടി കാത്തിരുന്ന് കാണാം. ഇരു ടീമുകളും കട്ടക്കാണ്, ഇഞ്ചോടിഞ്ച് മത്സരമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 2 മിനിറ്റ് ആ പോസ്റ്റിലാണെങ്കിൽ 2 മിനിറ്റ് ഈ പോസ്റ്റിലാട്ടോ കട്ടക്ക് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. അവ സുഹൃത്തുക്കളെ കവിയുടെ പരമാവധി ലിങ്ക് ഷെയർ ചെയ്യ്. പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ട്. അതോ തള്ളി, രണ്ടാം നമ്പർ അവിടെ തള്ളി. പ്രവാസികളായ ഒരുപാട് ആളുകളുണ്ടാവും അരീക്കോടിലെ മത്സരം കാണാനും വേണ്ടി. എന്താ പറയുക, നെറ്റ്വർക്ക് പ്രശ്നമായിട്ടൊക്കെ കുടുങ്ങിയത്. അപ്പോൾ ലൈവ് ഇപ്പം വളരെ ക്ലിയർ ആണ്, നെറ്റ്വർക്ക് വളരെ ക്ലിയർ ആട്ടോ. എല്ലാവർക്കും ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ഷാഫി നാട്ടുകാരനാണ് പാസ്. രണ്ടാം നമ്പർ ടൈമർ വെക്കുമ്പോ നെറ്റ്വർക്ക് പോകട്ടോ, ടൈമർ വെക്കുമ്പോ നെറ്റ്വർക്ക് പോകണം. ഇൻഷാ മെഡിക്കൽ നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതെ, ഇന്നലെ സെയിം ടീമായിരുന്നു വളപ്പട്ടണത്ത്, ആ ടീമാണ് അവിടെ മത്സരിക്കുന്നത്. ഇന്നലെ അരീക്കോട് തോറ്റിരുന്നു, ഇന്ന് അരീക്കോട് ആ ക്ഷീണം ഇവിടെ തീർക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. വീണ്ടും 10 നമ്പർ ആയി. നെറ്റ് കംപ്ലൈന്റ് ആയിരുന്നു, ഇപ്പൊ ക്ലിയർ ആണ്. ഷമീർ ബാബു ഹായ് കണ്ടു കണ്ടു. ഇനി 11 മിനിറ്റ് ഹാഫ് ടൈമിന്, ഹാഫ് ടൈം 11 മിനിറ്റ് ആയ് കേട്ടില്ലേ? 11 മിനിറ്റ് ഹാഫ് ടൈം. മുസ്തഫ ഓക്കെ. സാഫി ത്രോയ്. അങ്ങനെയുണ്ടല്ലേ, ബഷീർ അഹം മുഹമ്മദിലെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാളുണ്ടല്ലേ. ബഷീരോ ബഷീരോ ആ
നൗഷാദ് കേട്ടി ഹായ് കണ്ടു രാധാകൃഷ്ണേട്ടാ ഓക്കെ 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 ഇനി 8 മിനിറ്റ് ഇനി 8 മിനിറ്റ് ഉണ്ട് ഹാഫ് ടൈമിന് കേട്ടോ ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല ഇനി 8 മിനിറ്റ് ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല അങ്ങനെ ഷാഫിയുടെ കയ്യിൽ ഗോൾ കിട്ടിയിട്ടുണ്ട് ബോള് ഷാഫിയുടെ കയ്യിൽ ആയി വാഗുരൻ പാസ് ത്രോ 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 ഐ അത് ഇവൻ്റെ കാൽ തട്ടിയാണല്ലോ റഫറി ചെറുതില്ല നല്ലൊരു ആടി മറന്നു ആ മിഷ്വർ ബ്ലോഗ് നല്ല കവറേജ് ഇനി ഈ നിലയിൽ പോകട്ടെ നോക്കാം നോക്കാം ഞങ്ങൾ ഇവിടെ കൈ ഇങ്ങനെ വെക്കണ്ടാ കൈയാണ് നിയാസ് അരീക്കോട് പൊളിച്ചു നിയാസെ നിങ്ങൾ അരീക്കോടാണ് ഞാനുള്ളത് അറിയല്ലോ അപ്പോൾ നിങ്ങളെ ഇവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പ്ലീസ് പരമാവധി പ്രവാസികൾക്കും മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാവും ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കി വ്യൂസ് വളരെ കുറവാണ് ഫൈനൽ മത്സരം ഇത്ര കണ്ടാൽ പോരാ അതെ നിയാസ് അരീക്കോട് തീർച്ചയായും നല്ല ആളാണ് ഗാലറിയിലും ഗ്രൗണ്ടിൻ്റെ ചുറ്റിലും നല്ല ട്രാക്ക് പോലൊക്കെ ആളുകൾ ഇരിക്കട്ടോ അപ്പോൾ പുറത്തും ആളുകളുണ്ടെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഫുള്ളായിട്ട് അല്ലേ ഗേറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ ഫുൾ ആളാണ് ഞാൻ ഹാഫ് ടൈമിൽ നിങ്ങളെ കറക്റ്റ് കാണിച്ചു തരാം ഹാഫ് ടൈമിന് കറക്റ്റ് കാണിച്ചു തരാം ഉഗ്രം ഷോട്ട് നമ്മളെ ഷഫീറിൻ്റെ ഉഗ്രം ഷോട്ടായിരുന്നു പക്ഷെ വല കുലുങ്ങിയില്ല ഗോളി തടുത്ത് പുറത്തേക്ക് അങ്ങനെ ഒരു കോർണർ കോർണർ എങ്ങനെ അടിക്കും കോർണർ അടിക്കാനും പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്നത്തെ സ്റ്റേഡിയം ഗ്രൗണ്ട് അത്രയും ജനത്തിരക്കാട്ടോ കണ്ടോളി ഫൈനലായതുകൊണ്ട് തന്നെ അപ്പോൾ നൗഷാ ഷഫീറിൻ്റെ കിടലം ഒരു കോർണർ കിക്കും നമുക്ക് കാണാം ആദ്യ ഗോള് അരീക്കോട് അടിക്കുമോ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടിൻ്റെ വല കുലുക്കാൻ ഷഫീറിൻ്റെ ഉഗ്രൻ ഫ്രീ കിക്ക് കോർണർ എന്തു പറ്റി 10 ഷാഫിക്ക് എന്തോ പറ്റി നമുക്ക് നിയാസ് കെ താങ്ക് യു വൈദ് പുത്തൂര് പോക്കാട്ട് സമയം എത്ര സമയം ഇതാ ഇനി 6 മിനിറ്റ് ഇനി 6 മിനിറ്റ് ഷാഫി കൊട്ടപ്പാറ ഹായ് കണ്ടു നിയാസ് താങ്ക് യു ഓക്കെ ബ്രോ ഓക്കെ 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 വീണ്ടും അഷറഫ് വാലൈക്കും അസ്സലാം സബാ സ്കോർ ലൈവ് ഇല്ല എന്ന് ഇല്ല കേട്ടോ ഇന്ന് നമ്മളെ ഫൈനൽ ആയതുകൊണ്ട് വന്നാണ് വേണ്ടത്ര ഒരു എന്താ പറയുക നമുക്കുള്ള ഇത് വന്നിട്ടില്ല ഏതായാലും നിങ്ങളെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ക്ലിയർ ആവും ഇന്ന് വേഗം ലൈവ് ഇല്ല അതെ ഇന്ന് വേഗം ലൈവ് ഇല്ല ലൈവ് പ്രശ്നം വീണ്ടും ഉണ്ടോ ഇല്ല അങ്ങനൊന്നുമില്ല അവിടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചു ലൈവ് നാളെ സ്റ്റാർട്ട് ചെയ്തു ഇനി അടുത്ത കളികളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ നിന്ന് ഫൈനലല്ലേ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന ആളാണ് തിരട്ടം വരെ അപ്പോൾ ഒന്ന് ഫൈനൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളെ ആളുകൾ നമ്മൾ ഒരുപാട് വാട്സപ്പിലൊക്കെ ഇങ്ങനെ വോയിസ് ഇട്ടിരുന്നു ഇന്ന് തിരട്ടമ്പിൽ പോകണ്ടോയെന്ന് അപ്പോൾ അങ്ങനെ ഇവിടെ തിരട്ടമ്പിലെത്തിയാണ് ഫൈനൽ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ഏതായാലും കളി ഹാഫ് ടൈം ഇനി 5 മിനിറ്റ് ഇനി 5 മിനിറ്റ് ഹാഫ് ടൈമിന് 25 മിനിറ്റ് കഴിഞ്ഞു 5 മിനിറ്റ് ഹാഫ് ടൈമിന് ഇനി അത് കഴിഞ്ഞാൽ 30 മിനിറ്റ് ഉണ്ട് കേട്ടോ ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല
അതാണ് ഏത് നമ്പറേ ലിൻഷ മെഡിക്കൽ ഇസ്മായിലിന്റെ കായാലുകളിൽ വളർത്തി ഓക്കെ അതാണ് ഹായ് അങ്ങനെ ഷാഫി അരീക്കോടിന്റെ ഷാഫി അത കൊണ്ടുപോണേ ഹായ് ആ അത്രോ 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 ഹാഫ് ടൈമിന് ഇനി 4 മിനിറ്റ് അരീക്കോടിന്റെ ത്രോ അതെന്താകും ഐ ഒരു രക്ഷയില്ല രക്ഷയില്ല അതെ നേരത്തെ തുടങ്ങി ആ നെറ്റ്വർക്ക് പോയി അതിലാണ് പ്രശ്നം അത് നമ്മളെ യുനീസ് പറഞ്ഞ മാതിരി അതെ ലൈവ് ഫുള്ളാണ് ഗാലറി ഫുള്ളാണ് നമ്മുടെ നെറ്റ്വർക്കിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ആള് പറഞ്ഞത് ശരിയാവുന്നതാണ് ഹാഫ് ടൈം ഞാൻ ശരിയായി കാരം ഹാഫ് ടൈം 3 മിനിറ്റ് നല്ല അടിപൊളി മത്സരം നടക്കണം കേട്ടോ അടിപൊളി മത്സരം നടക്കണം ഹാഫ് ടൈമിന് 1 മിനിറ്റ് ഹാഫ് ടൈമിന് 1 മിനിറ്റ് ഹാഫ് ടൈം ഇതിൽ തീരുമാനമാവും ഗാലറിയും കടന്ന അതുപോലെ തന്നെ കേരളത്തിന്റെ കളി നടക്കട്ടല്ലേ കേരളം 4-2 കേരളം ജയിച്ചു ആ
ഹാഫ് ടൈം ഇപ്പോൾ ഔട്ടോ പോകും ഇപ്പം റഫറി ചെയ്ത് അത് അടിക്കൽ കൂതലപ്പായി പി അങ്ങനെ ഹാഫ് ടൈം സമനില ആരും ഇതുവരെ ഗോൾ അടിച്ചില്ല ഗാലറിയൊക്കെ കാണിച്ചിട്ടോ ഗാലറിയൊക്കെ കാണിച്ചിട്ട ഫുള്ള് ആളാണ് നോക്കി ഗാലറി സുഹൃത്തുക്കളെ ഗ്രൗണ്ടിലുള്ള ഗ്രൗണ്ടിലേക്ക് ആളുകൾ ഇറങ്ങിയിട്ടാണ് തെരഞ്ഞെടുപ്പ് മത്സരം അക്കാദമിയിലെ വളർന്നു വരുന്ന ഫുട്ബോൾ പ്രതിഭകളാണ് ഫുട്ബോൾ പ്രേമികൾക്ക് നന്ദിയും കൃതജ്ഞതയും അർപ്പിച്ചുകൊണ്ടുള്ള പാനലിന്റെ സ്റ്റേഡിയം കളിയിൽ വെക്കുന്നത് നെറ്റ് റെഡിയാവും ഇങ്ങോട്ട്
ദാനിഷ് റഫറി ആരാന്ന് അറിയില്ല കേട്ടോ. റഫറി ആരാന്ന് അറിയില്ല, റഫറി അറിയില്ല, 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 അറിയില്ല. കളി തുടങ്ങുമ്പോ ക്ലിയർ ആവും കേട്ടോ, കളി തുടങ്ങുമ്പോ ക്ലിയർ ആവും. ഫസൽ റഹ്മാൻ റഫറി ആരാന്ന് അറിയില്ല കേട്ടോ, അറിയില്ല, അറിയില്ല, അറിയില്ല. കളി തുടങ്ങുമ്പോൾ ക്ലിയർ ആവും.
അപ്പോ അങ്ങനെ കളി ആരംഭിച്ച സുഹൃത്തുക്കളെ, ഗ്രൗണ്ടിലേക്ക് ആളുകൾ തള്ളിക്കേറല തുടങ്ങി. ഗ്രൗണ്ടിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ചാൻസ് ആയിരുന്നു. കഴിഞ്ഞ അര മണിക്കൂർ ആരും ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല. ആരും ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല. ഹാഫ് ടൈം കഴിഞ്ഞു, ഇനി ഒരു മിനിറ്റ് ആയിട്ടുണ്ട്. ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും മെഡിക്കാട് അരീക്കാടുമുള്ള ഫൈനൽ മത്സരം മെഡിക്കാട് അരീക്കോട് തിരട്ടമ്മൽ സ്റ്റേഡിയത്തിൽ. ഓ ജയിച്ചു ജയിച്ചു ആയി. നാല് രണ്ട് ജയിച്ചിട്ടാ. ഇവിടെ അരമണിക്കൂറുണ്ട് കളി. ഇവിടെ അരമണിക്കൂറുണ്ട്. ഇതൊരു ആരും കൂടെ അടിച്ചില്ല. ഈ റഫറിന്റെ പേര് ആർക്കറിയോ? പുതിയ ആളാണല്ലേ? അല്ല അല്ല അല്ല. നാസിം റഫറിന്റെ പേര് ബഷീർ ആണോ എന്നാണ് കൺഫ്യൂഷൻ. അറിയില്ല കേട്ടോ, കറക്റ്റ് അറിയില്ല. യൂസുഫ് ബാങ്ങാട്ട് ഹായ് കണ്ടു. ഹായ്, നല്ല ഷൂട്ടായിരുന്നു പുറത്തേക്ക്. അങ്ങനെ അരമണിക്കൂറുണ്ട് സുഹൃത്തുക്കളെ. മെഡിക്കാട് അരീക്കോടും ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും തമ്മിൽ ഫൈനൽ മത്സരത്തിൽ ഏറ്റുമുട്ടുകയാണ് അരീക്കോട് തിരട്ടമ്മൽ സ്റ്റേഡിയത്തിൽ. ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല. ഹാഫ് ടൈം കഴിഞ്ഞു, 3 മിനിറ്റ്. ഇനി 27 മിനിറ്റ് ഉണ്ട്. ഈ 27 മിനിറ്റിൽ ആര് ഗോൾ അടിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഗാലറിയും കവിഞ്ഞ് ഗ്രൗണ്ടിനെ ചുറ്റും കവിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ആൾ ഇരുന്നോടാ. ഷഫീറിനെ വെട്ടി. ഷഫീർ നല്ലൊരു വെട്ടാണ് കിട്ടിയത്. എവിടെ എവിടെ ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങോ സുഹൃത്തുക്കളെ, ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങോ. ആളുകൾ ഗ്രൗണ്ടിലെ ആളുകൾ ഗ്രൗണ്ടിലെ കാൽഭാഗത്തോളം ഗ്രൗണ്ടിലാട്ടോ. ആളുകൾ ഗ്രൗണ്ടിന്റെ കാൽഭാഗത്തോളം ആളുകൾ ഗ്രൗണ്ടിലാണ്. അതാ ഷഫീറിന്റെ ഉഗ്രം ഷോട്ട്. അങ്ങനെ കളി മുറുകുന്നുണ്ട്. 10 നമ്പർ ഇസ്മായിൽ
സോറി ഇസ്മായിൽ നമ്പർ 11 അല്ലേ, അതാള് മാറിയ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും. ഷാഫി ഷാഫി വേഗതയ കളിയാണ്. ഫറൂഖ് എന്താ പറയണേ, കളി ഉണ്ട് കേട്ടോ, അവസാനം 24 മിനിറ്റ് ഉണ്ട്, 24 മിനിറ്റ് ഉണ്ട്. ഹാഫ് ടൈം കഴിഞ്ഞു, ഇനി 24 മിനിറ്റ്, 24 മിനിറ്റിൽ അതാ ഷഫീർ. ഗ്യാലറിയിലേക്ക് പോയി. ആ അനുമോൻ പറഞ്ഞ റഫറിയുടെ പേര് സാജി എന്നാണ്. ഓക്കെ, സാജി തന്നല്ലേ, അപ്പൊ ഞാൻ അറിയാത്തവർക്ക് സാജി. സുഹൃത്തുക്കളെ, ഗ്യാലറിയുടെ കാൽഭാഗത്തോളം ആളുകൾ ആയിട്ടോ, ഗ്യാലറി സോറി ഗ്രൗണ്ടിന്റെ ഗ്രൗണ്ടിലേക്ക് ആളുകൾ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രയ്ക്കും ജനക്കൂട്ടമാണ് ഇവിടെ ഉള്ളത്. ഏതായാലും ഫൈനലിന്റെ അവസാന ഹാഫ് ടൈം കഴിഞ്ഞു, ഇനി 24 മിനിറ്റ് ഉണ്ട്. അപ്പോ ഈ 24 മിനിറ്റിൽ എന്ത് സംഭവിക്കും, കാത്തിരുന്ന് കാണാൻ കണ്ടുള്ളതാ. ആയി വാഷ് 11 നമ്പർ. എന്തായി എന്തായി എന്തായി, ചെറിയൊരു ചെറിയൊരു ഒരസൽ അവിടെ, ചെറിയൊരു തല്ലടക്കുന്നുണ്ട് കളിക്കാരുമായി. അല്ലോ, ആരെ മൂന്തൊക്കെ ഇടിച്ചു. ആയി ആയി, കൂട്ടടി 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 കൂട്ടടി, എന്തുപറ്റി, ആര് തള്ളി. അനൂപ്, ഇത് ചിരട്ടമ്പൽ, അരീക്കോട് ചിരട്ടമ്പലാണ് ഇന്ന് ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കാട് അരീക്കോട് ലിൻഷ മണ്ണാറക്കാടും, ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാടും. ചെറിയൊരു അടിപിടി നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൻസൂർ അരീക്കോട് തിരട്ടമ്മൽ, അതെ അരീക്കോട് തിരട്ടമ്മൽ. ഇന്നലെ വളപ്പട്ടണം ഉണ്ടായിരുന്നു, അതെ ഇന്നലെ വളപ്പട്ടണത്തിൽ ഇൻഷ മെഡിക്കൽ മണ്ണാറക്കാട് ജയിച്ചിരുന്നു. ഇന്ന് ഇവിടെ ഈ ആ ടീം തന്നെയാണ് ഇവിടെ മത്സരിക്കുന്നത് ഫൈനൽ കേട്ടോ. അരീക്കോട് മെഡിക്കാട് അരീക്കോടും ഇൻഷ മെഡിക്കൽ മണ്ണാറക്കാടും അരീക്കോട്. ഇസ്മായിലിന്റെ മുന്നേറ്റം, വെടിക്കെട്ട് ഇസ്മായിൽ. കളിയുടെ മത്സരം ഞാൻ തിരുവനങ്ങാടി കക്കാട്ടോ, നാസർ ചോലക്കൽ. ഹായ് കണ്ടു ഉബൈദ്, പുത്തൂർ എന്താ പാട്, കളി അടിപിടിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ. ലാസ്റ്റ് ഘട്ടത്തിൽ ചെറിയൊരു അടിപിടി, അപ്പം മത്സരം കനക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഹാഫ് ടൈം കഴിഞ്ഞ് അതാ വീണ്ടും വീണ്ടും സുടു വീണല്ലേ. ഇനി 22 മിനിറ്റ് ഉണ്ട്, ഇനി 22 മിനിറ്റ് ഉണ്ട് സുഹൃത്തുക്കളെ, 22 മിനിറ്റ് ഉണ്ട്. ആളുകൾ ഗ്യാലറിയിൽ നിന്നുള്ള ആ
അപ്പൊ സുഹൃത്തുക്കളെ, ആളുകൾ ഗ്രൗണ്ടിലേക്ക് പോലീസെത്തി, ആളുകൾ ഗ്രൗണ്ടിലേക്ക്. ജനക്കൂട്ടം, വൻ ജനക്കൂട്ടമാണ് തെരട്ടം മല്ലിന്നത്തെ ഫൈനൽ കാണാൻ കേട്ടോ, വൻ ജനക്കൂട്ടമാണ് സുഹൃത്തുക്കളെ. പോലീസെ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാവരും ഇരുത്തിക്കുണ്ട്. അതുകൊണ്ട് കളി ഇനി നേരെ ചൊവ്വ നടക്കണമെങ്കിൽ തന്നെ ഒരുപാട് ആളുകളെ ഗ്രൗണ്ടിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്, അല്ലെങ്കിൽ ത്രോ കോർട്ട് എന്താ പറയുക ട്രാക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ആളുകൾ അവ ഇനി 20 മിനിറ്റ് ഇനി 20 മിനിറ്റ് കറക്റ്റാണ് മത്സരം. പ്രത്യേകിച്ച് അരീക്കോട്ടിന് ടീമായതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് അരീക്കോട് ആണെങ്കിലും ലിൻഷാ മെഡിക്കൽ ഒരു ഇഞ്ചും വിട്ടുകൊടുക്കാത്ത മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അരീക്കോട് കഴിഞ്ഞ പരമാവധി മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്ന സുഹൃത്തുക്കളെ, മത്സരം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും സാറുമാരിറങ്ങിയിട്ടുണ്ട്, വീണ്ടും പോലീസ് ഗ്രൗണ്ടിന്റെ സെല്ലിൽ ആളുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ത്രോ ഇടാൻ ഇവിടെ ബുദ്ധിമുട്ടാവും, ത്രോ ഇടാൻ ബുദ്ധിമുട്ടാവും. ആ രീതിയിലാണ് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തിട്ടോ, വഞ്ചനത്തിരക്ക്. സ്വന്തം നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഗോളടിക്കാനുള്ള ശ്രമത്തിലാണ് അരീക്കോട്. ഷാഫിയും സഫീറും നല്ല മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. പ്രതിരോധം തീർക്കാൻ ഇസ്മായിലുമുണ്ട് തൊട്ടടയിൽ ലിൻഷാ മെഡിക്കൽ. സാറുമാരെ കൊണ്ടൊന്നും സാധിക്കില്ല കേട്ടോ. അപ്പൊ അവിടെ പരിക്കേറ്റിട്ടുണ്ട്. കളി നടക്കണമെങ്കിൽ അല്ലോ കൊള്ളിയൊക്കെ പറിച്ച കോർണർ, കോർണർ പോസ്റ്റ് കത്തി തുടങ്ങി, കോർണറിന്റെ അതിര് പോസ്റ്റിലേക്ക് എത്തി. അങ്ങനെ വീണ്ടും കളി ആരംഭിച്ചു. സുഹൃത്തുക്കളെ കണ്ടില്ലെങ്കിൽ ആളുകൾ ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട്, ഗ്രൗണ്ടിന്റെ പോസ്റ്റിന്റെ അടുത്തേക്ക് ആൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കോർണറിന്റെ ആ അതിരൊക്കെ എടുത്ത് കൊടിയൊക്കെ എടുത്ത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് സുഡാനി, ആ അതാ സുഡാ, ആയി ഷർട്ട് പിടിച്ച് ടീഷർട്ട് 10th ഷാഫി, ആയ് ഫൗൾ ഫൗൾ ഫൗൾ. ഏതായാലും നല്ലൊരു ചാൻസ് ആയിരുന്നു അരീത്തോടിന്റെ. ആ വീണ്ടും ആടെ കുത്തിയ, വീണ്ടും ഫോൾ ഫോൾ ഫോൾ. സൂം സൂം സൂം, അപ്പോ അക്ബർ എന്താണ് ഷെഫീർ കളിക്കാനുണ്ട്, ഷെഫീറുണ്ട് ഷാഫിണ്ട്, നല്ല മുന്നേറ്റത്തിലാണ്. വേഗതയേറിയ രണ്ട് കളിക്കാരാണ് ഷെഫീറും ഷാഫിയും. ഏതായാലും അരീക്കോടിന്റെ ഏത് നിമിഷം അരീക്കോട് ഗോളടിക്കാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. ഇനി കളി അവസാനിക്കാൻ 18 മിനിറ്റിനുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ എല്ലാവരും ഈ കളിയിൽ ശ്രദ്ധിച്ചു, ഗാലറിയിലും ഗ്രൗണ്ടിന്റെ ചുറ്റും ആള് നിറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഏകദേശം പോസ്റ്റിനോട് ഒത്തിച്ച് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അത്രയും ആളുകളാണ് ഗ്രൗണ്ടിൽ. പോസ്റ്റിൽ ഇപ്പൊ കോർണറിന്റെ ഭാഗമൊന്നുമില്ല, ഒക്കെ ആളുകൾ അവിടെ നിൽക്കുകയാണ്. കണ്ടില്ല, നിങ്ങൾ കണ്ടില്ല, കണ്ടില്ല. ഡോക്ടർ മെഷീൻ ആണ് ഐഡിയിൽ കൊടുത്തത്. വേഗം എത്തുമ്പോൾ നിങ്ങളെ വച്ചതീരെ പൊന്താറില്ലല്ലോ, അതെന്താന്ന്.
അവിടെ രണ്ട് അനൗൺസർ വേറെ ഉണ്ട് നമ്മളെ തൊട്ടടുത്ത് മൈക്കൊക്കെ ആയിട്ട്. കളി നടക്കുന്നില്ലെങ്കിൽ എന്താ വേണ്ടി? കളി നടക്കുന്നില്ല എന്താ വേണ്ടി? ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല. ഇനി ഹാഫ് ടൈം കഴിഞ്ഞു, കളി അവസാനിക്കാൻ ഇനി 16 മിനിറ്റ് ഉണ്ട്. 16 മിനിറ്റ് അങ്ങനെ അരിയത്തോട് നമ്മുടെ വ്യൂസ് 1K കടന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ഇതുവരെ 1K തുടക്കത്തിലൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ 1K. ഏതായാലും നല്ലൊരു എന്താ പറയുക, എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന വളരെയധികം നന്ദി. ഇനിയും ഒന്നുകൂടിയും കഴിവിൻ്റെ പരമാവധി ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് വീണ്ടും സപ്പോർട്ട് ചെയ്തു, വീണ്ടും സപ്പോർട്ട് ചെയ്തു. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. ആയി വീണ്ടും സപ്പോർട്ട് ചെയ്യണമെന്ന് അവരൊന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏതായാലും കളി മത്സരം തുടങ്ങി, മത്സരം വീണ്ടും തുടങ്ങിയിട്ട് കട്ടക്കുള്ള മത്സരം ഇനി നടക്കാനുള്ളത് കേട്ടോ. ആ 20 ആ ഫൈനൽ കപ്പ് എടുക്കട്ടെ. 16 മിനിറ്റ് ഇനി പൊളിക്കും. അത് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമോ ടൈമിന് സാധ്യതയില്ല. പെനാൽറ്റി ലേക്ക് എത്ര ആളുകൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്നതോടെ തന്നെ എക്സ്ട്രാ ടൈമിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. ഏറെ പെനാൽറ്റിയുടെ വിജയികളെ പ്രഖ്യാപിക്കുന്നതായിരിക്കുമെന്നാണ് കണ്ടിട്ട് മനസ്സിലാൻ കഴിയുന്നത്. ഏതായാലും വീണ്ടും കളി ആരംഭിച്ചിട്ട് പരിക്ക് കഴിഞ്ഞ് കളി തുടങ്ങിയിട്ട് കേട്ടോ. കണ്ടോളി മെഡിക്കൽ റെഡ് കാർഡ് കാട്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ആളുകൾ ആവേശം മാറുന്നില്ലേ? അരീക്കോടിന്റെ മുക്കുമുറ എല്ലാ ആളും അരീക്കോട് അരിതട്ടങ്ങൾ കേരളത്തിലെത്തിയിരുന്നു കേട്ടോ. ആ അരീക്കോട് ഒരു ഗോൾ അടിച്ചാൽ ആവേശം നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ഫ്രീ കിക്കാണ്, പെനാൽറ്റി ഒന്നല്ല. ഏതായാലും ആ ഫ്രീ കിക്ക് എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവരും ആ പോസ്റ്റിലേക്ക് നോക്കുക, ആ പോസ്റ്റിലേക്ക്. ഇനി 14 മിനിറ്റ് ഉണ്ട്. ഇനി 14 മിനിറ്റ് കളി അവസാനിക്കാൻ 14 മിനിറ്റ്. കീപ്പർ ആരോഗ്യമാണ്. ഓക്കെ, അംജദ് കണ്ടു ദുൽഖർ നിവിൻ. ഓക്കെ, ഹായ് കണ്ടു അജ്മലെ. ഹായ്, എന്തൊക്കെ സുഖമല്ലേ? കളി നല്ല മുറുകിയിട്ടുണ്ട് കേട്ടോ. 20 മിനിറ്റ് ഇനി ആകെ 14 മിനിറ്റ് ഉള്ളു. ഈ 14 മിനിറ്റിൽ ഇതുവരെ ആരും ഗോൾ അടിച്ചിട്ടില്ല. തിരട്ടമ്മൽ അരീക്കോട് തിരട്ടമ്മൽ ഗാലറി നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ ഇതുവരെ ആരും ഗോൾ അടിച്ചില്ല. അതെ, എക്സ്ട്രാ ടൈം വൈകിട്ട് വേണ്ടിരും ഈ കോലത്തിലാണെങ്കിൽ. ഈ കോലത്തിലാണ് എക്സ്ട്രാ ടൈം 15 മിനിറ്റ് വേണ്ടിരുന്നാണ് നമ്മുടെ കമ്മലിൽ ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. ഫറൂഖിൽ എപ്പോഴാണ് കളി? നാളെ ഫറൂഖിൽ ചൊവ്വാഴ്ചയാണെന്ന് കേട്ടെ. നോക്കുക, സൗദിയ റിയാദിൽ നിന്ന് അനസ്. ഓക്കെ, മുഹമ്മദ് അലവി ഹായ് കണ്ടു. കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു, 4-2 ജയിച്ചു. പിന്നാര ഗോൾ ഗോൾ വയനാട് ആസംസുകൾ. ഓക്കെ, ബീരാൻകുട്ടിക്ക ഞാൻ കണ്ടു. ഇന്ന് ഇപ്പോൾ വരണുള്ളൂ ബീരാൻകുട്ടിയാക്ക. ഇന്ന് വേഗം ലൈവില്ലേ അറിയില്ല. വായ ചിത്രം അജ്മാൻ, അജ്മാൻ നമ്മുടെ റിയാസ്. ഓക്കെ, ഒരു ഹായ് പറയും. മുഹമ്മദ് അലവി കണ്ടു, ഹായ് ഹായ്. ഷബീബ് ഹായ്, നൗഫൽ ഹായ്, ആബിദ് കാവന്നൂർ ഹായ്, ഞാൻ റാഫി ഇന്നും ഉണ്ട്. ഓക്കെ റാഫി, ഓക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ താങ്ക് യു. നാളത്തെ ലൈവ് പറയാട്ടോ, നാളത്തെ ലൈവ് പറയാം. മെഡി കാർഡ് അടിക്കുമോ ഒന്നും പറയാൻ പറ്റില്ല. മെഡി കാർഡിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഗോൾ ചാൻസ് ഉള്ളത്. ചിനാന ഹായ്. അപ്പോൾ ഹായ് കൂടുന്നുണ്ട്. നമുക്ക് അത്രയും ദുരദുര കമൻറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏതായാലും ഞാൻ തലക്ക അടിയെന്ന് തുടങ്ങി. ഫർഷാദ് NV. ഓക്കെ, ആഷിക ഹായ് കണ്ടു. അങ്ങനെ കീപ്പേഴ്സ് ആരൊക്കെയാണ്? ഇനി കീപ്പേഴ്സ് ആ കളിയാണ്, കളിയാണ്, കളി. ആയ് മുഖത്തിനടിയിട്ടിട്ടോ അനീഫ ബി. അതെ, വേഗം നമുക്ക് ചോറിൽ വെള്ളം ഒഴിക്കും. തീർച്ചയായിട്ടും ഫുഡ് നമുക്ക് വീട്ടിലെത്തുമ്പോൾ 1:30, 2, 1 മണി ആയതുകൊണ്ട് തന്നെ ഹോട്ടലിലാണ് ഫുഡ്. അങ്ങനെ കളി തുടങ്ങിട്ടെ. 9th number ആയി സുഹൈൽ. സുഹൈർ എന്താ പറയുക, കളിയുടെ ഞാൻ അരീക്കോട് തിരട്ടമ്മൽ. ഇന്ന് ഫൈനലാണ് അവിടെ, അരീക്കോടും മണ്ണാറക്കാടും തമ്മിൽ.
ആ ഗ്രൗണ്ട് ഒന്ന് കാണിച്ച്, ഗ്രൗണ്ട് ഒന്ന് കാണിക്കട്ടെ. കളി ഫ്രീ ആണെങ്കിൽ ഗ്രൗണ്ട് കാണിക്കാൻ, ആളുകൾക്ക് ഇപ്പൊ ഗ്രൗണ്ട് ആ വേണ്ടിയത്. കണ്ടോളി കണ്ടോളി കേട്ടോ, ഗ്രൗണ്ട് ഒന്ന് കണ്ടോളി, ഗ്രൗണ്ട് കണ്ടോളി, ഫുൾ ജനം ഗ്രൗണ്ടിന്റെ ചുറ്റിലെ ആളുകൾ. കാൽ ശതമാനം ആളുകൾ കൈയടക്കിയിട്ടുണ്ട് ഗ്രൗണ്ട്, പകുതിയില്ലെങ്കിലും കാൽ ശതമാനത്തോളം ആളുകൾ കൈയടക്കിയിട്ടുണ്ട് ഗ്രൗണ്ട്. ഗാലറിയും ഫുള്ളായി. ഇതിൽ നമ്മൾ നടന്നു പോണ ഈ ഭാഗമൊക്കെ ഫുള്ളായിട്ടോ, ബാരിക്കേഡിന്റെ മുകളിലൊക്കെയാണ് ആളുകൾ ഈ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തിരട്ടമുള്ള ഫൈനൽ, ആൾ കുറവൊന്നുമില്ല, നല്ല ആളാണ്. അതുപോലെ ടീമും സെറ്റപ്പാണ്, ഒന്ന് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ടീം, അത് അരീകോടുത്ത ടീമായതുകൊണ്ട് തന്നെ ഒന്നുകൂടി ആളുകൂടെ ആയി. വാ, നല്ലൊരു ചാൻസ് ആയിരുന്നു കേട്ടോ, അരീകോടിനെ അത് നഷ്ടപ്പെടുത്തി. അതാ വീണ്ടും നമ്മുടെ സഫീർ, അല്ലോ ലിൻഷ മെഡിക്കൽ മിസ്സായി. അങ്ങനെ പെനാൽറ്റി, 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 പെനാൽറ്റി ആവുമോ? പെനാൽറ്റിയിലേക്ക് പോകുമോ? പെനാൽറ്റിയിലേക്ക് പോകുമോ? പെനാൽറ്റി. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട് അരീക്കോട്ടിൽ നിന്ന് കപ്പ് നേടുമോ? ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട് അരീക്കോടിൽ നിന്ന് കപ്പ് നേടുമോ? അങ്ങനെ എന്തായി, എന്തായി, എന്തായി? പെനാൽറ്റി തന്നെ, പെനാൽറ്റി തന്നെ തീരുമാനിച്ചാ? ആ പെനാൽറ്റി. സുഹൃത്തുക്കളെ, ഇനി 10 മിനിറ്റ് കളിയുണ്ട്, ഏതായാലും പെനാൽറ്റി. കണ്ടോളി സുഹൃത്തുക്കളെ, കണ്ടോളി, സൂം 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 സൂം. ന്യൂസലിൽ നിന്നും ലൈവ് കാണുന്നു, കണ്ടോളിട്ടോ പെനാൽറ്റി, കണ്ടോളൂ എന്ത് സംഭവിക്കും. അതാ ഗോളി തടുത്താൽ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട്, ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട്. അവസാന നിമിഷം, അവസാന നിമിഷം, 10 മിനിറ്റിന് കളി അവസാനിക്കാൻ ആ പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ചിരിക്കുന്നു. സുഹൃത്തുക്കളെ, ആവേശങ്ങളും മാരവങ്ങളും, ആവേശങ്ങളും മാരവങ്ങളും ഗാലറിയിൽ നിന്ന് കണ്ടോളൂ, ചുറ്റിലും കണ്ടോളൂ. അതിലിഞ്ഞ് 10 മിനിറ്റ്, 10 മിനിറ്റ് സമയമുണ്ട്, സമയമുണ്ട്, 10 മിനിറ്റ്, 10 മിനിറ്റ്. ഇനി 10 മിനിറ്റ്, സുഹൃത്തുക്കളെ, 10 മിനിറ്റ്, 10 മിനിറ്റ്. ഇനി കണ്ടോളിട്ടോ, ഇനി മുറുകിയ കളിയാണ്, ഏത് നിമിഷവും. വീണ്ടും ലിൻഷയുടെ മുന്നേറ്റം, അതാ വരുന്നു. രാജ പൊളിച്ചില്ല കളി, മസൂദ് രാജ ആയി, കണ്ടു കളിന്റെ മക്കൾ ആയി. അർജുന്റെ ഫുൾ ടീം വരുന്നുണ്ട്, ഉബൈദ് പോക്കട്ട് എന്താ പറയുന്നത്. അതെ, തിരുവങ്ങാടിയിലെ അത്ര ഇല്ലെങ്കിലും ഫൗൾ. ഇനി 10 മിനിറ്റ്, ഇനി 9 മിനിറ്റ്, ഇനി 9 മിനിറ്റ്, ഇനി 9 മിനിറ്റ്, ആ കളി അവസാനിക്കാം. 9 മിനിറ്റ്, ഷാനവാസ്കെ ആയി, കണ്ടു. ഷാനവാസ് കെ ഹായ്, കണ്ടു കണ്ടു കണ്ടു. കളിയുണ്ട് കേട്ടോ, ഇനി 8 മിനിറ്റ് ഉണ്ട്, അവസാന 8 മിനിറ്റ്. അതാ അരീക്കോട് മടക്കുമോ, അതോ ലിൻഷ മെഡിക്കൽ കപ്പെടുത്തു പോകുമോ? ഇന്നത്തെ ഫൈനലിൽ ആര് കപ്പെടുക്കുന്നുള്ള ഇനി തീരുമാനിക്കാൻ വെറും 7 മിനിറ്റ്, വെറും 7 മിനിറ്റ്. ഐ, പുറത്തേക്ക് ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. നാസർ ചോലക്കൽ പറഞ്ഞ് തിരിച്ചടിക്കുന്നു, നോക്ക.
ആയോ അടിപൊളി സഫീർ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു സുഹൃത്തുക്കളെ കട്ടക്കുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കട്ടോ ഈ പൊരിഞ്ഞ മത്സരം അരീക്കോടിന്റെ നാട്ടിൽ അരീക്കോട് തന്നെ കപ്പെടുക്കുമെന്നുള്ള ആ ഒരു ആവേശകരമായ കാരണം ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ലെന്നുള്ള വാശിയേറിയ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ എന്തും സംഭവിക്കും ഇനി 6 മിനിറ്റ് ഉണ്ട് ഒരു ഗോളും മടക്കിയാൽ വീണ്ടും മത്സരം കനക്കും അഥവാ ഗോളടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട് കപ്പുമായി പോകും ഇനി 5 മിനിറ്റ് ഇനി 5 മിനിറ്റ് ഇനി 5 മിനിറ്റ് ഇനി 5 മിനിറ്റ് 5 മിനിറ്റ് പൊള്ളി മത്സരം അടിപൊളി 5 മിനിറ്റ് 5 മിനിറ്റ് ഉണ്ട് എക്സ്ട്രാ ടൈം ഒരു 4-5 മിനിറ്റ് ഉണ്ടാവും അങ്ങനെ ഒരു 5 മിനിറ്റ് പോരാ പ്രതീക്ഷ വേദനെ ആ കണ്ടു കേട്ടോ കണ്ടു നല്ല വേഗതയേറിയ മത്സരം തന്നെയാണ് അരീക്കോട് കാഴ്ചവെക്കുന്നത് പക്ഷേ ആ നാട്ടിൽ നിന്ന് കപ്പ് നഷ്ടപ്പെടുന്ന സങ്കടം എല്ലാ കേരള ആളുകൾക്കുമുണ്ട് പ്രത്യേകിച്ച് അരീക്കോട്ടുകാർ കൂടുതൽ നല്ല മുക്ക് മൂലയിൽ ഇവിടെ എത്തിയിട്ടുണ്ടോ അപ്പൊ ആ ഷാഫിയും സഫീറും അരീക്കോട് രക്ഷിക്കുമോ എന്നുള്ളത് ഇപ്പൊ കാണാം കണ്ടോളി 5 മിനിറ്റുള്ളൂ വെറും 5 മിനിറ്റ് ഏതാത് മത്സരം പൊടി പാറി പക്ഷേ ഗോളായില്ല വല്ല കുലുക്കാൻ കഴിഞ്ഞില്ല ഏതായാലും കോർണർ എക്സ്ട്രാ ടൈം ആയിട്ടില്ല ഇനി 4 മിനിറ്റ് ഉണ്ട് ഇനി 4 മിനിറ്റ് ഉണ്ട് എക്സ്ട്രാ ടൈം ആയിട്ടില്ല ഇനി 4 മിനിറ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈം ഉണ്ടാവും എക്സ്ട്രാ ടൈം ആയിട്ടും ചേട്ടാ സുഹൃത്തിൽ എക്സ്ട്രാ ടൈം എത്തിയിട്ടില്ല കളി കഴിയാൻ തന്നെ ഇനി 4 മിനിറ്റ് കൂടി ഉണ്ട് 4 മിനിറ്റ് അത് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈം വല്ലതും സംഭവിക്കും നമ്മളെ ചെറിയ ആയി വാ ഉഗ്രൻ പാസ് പൊരിഞ്ഞ മത്സരം കത്തും തീ പാറുന്ന നമ്മളെ കത്തുന്നു വീണ്ടും ത്രോ അങ്ങനെ അരീക്കോടിനൊരു ത്രോവും കൂടി കിട്ടിയിട്ടുണ്ട് പൊരിഞ്ഞ മത്സരം സുഹൃത്തുക്കളെ എന്തും സംഭവിക്കും ഗ്രൗണ്ട് അങ്ങോട്ട് നോക്കേ ആ പോസ്റ്റിലേക്ക് ശ്രദ്ധിച്ചോളൂ ആ പോസ്റ്റിലേക്ക് ശ്രദ്ധിച്ചോളൂ ആളുകളൊക്കെ ഗ്രൗണ്ടിന്റെ പകുതി ഭാഗത്ത് എത്തിയില്ല ആ ഭാഗത്തോളം തീ ഭാഗത്ത് അവ നോക്കി അങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ ആ പോസ്റ്റിലാണ് കളിയുടെ ഏത് നിമിഷവും ഗോളടിക്കുന്നു മത്സരം കനത്തു സുഹൃത്തുക്കളെ മത്സരം കനത്തു വീണ്ടും ഫൗൾ വീണ്ടും ഫൗൾ വീണ്ടും ഫൗൾ അതെ ഒരു റെഡ് കാർഡ് കാണിച്ചിട്ടുണ്ട് ഒരു റെഡ് കാർഡ് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ അല്ലേ സെറ്റല്ലേ സെറ്റല്ലേ അങ്ങനെ നോക്കി ഇനി 2 മിനിറ്റ് കളി അവസാനിക്കാൻ 2 മിനിറ്റ് എക്സ്ട്രാ ടൈം ഉണ്ടാവും എക്സ്ട്രാ ടൈം ഒരു 5-6 മിനിറ്റ് ഉണ്ടാവും ഏതായാലും സൂം 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 കോർണർ 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 പൊരിഞ്ഞ മത്സരം കണ്ടുപിടിച്ച സുഹൃത്തുക്കളെ വെടിക്കെട്ട് വെടിക്കെട്ട് പൊടി പൂരം ആ ഗാലറിയിൽ നിന്നുള്ള ആവേശങ്ങളും ഗ്രൗണ്ടിന്റെ ചുറ്റിലും ജനട്ടോ എല്ലാം എന്തും സംഭവിക്കും ഒരു ഗോളടി ഒരു ഗോളടിച്ചാൽ ഒരു ഗോളടിച്ചാൽ ഗാലറിയിൽ എന്തായാലും ഇറങ്ങിയ ആളുകൾ ഗ്രൗണ്ടിലെത്തിട്ടോ ആ രീതിയിലാണ് മത്സരം അതെ ഒരു രക്ഷയും കാണുന്നില്ല ഒരു രക്ഷയും കാണുന്നില്ല
കനത്ത മത്സരം, അവസാനം നിമിഷം വാശിയേറിയ മത്സരം. ഐ ഐ നവരക്ഷ നവരക്ഷ കമാൻഡറി അരീക്കോടിന്റെ ഭാഗത്ത് കമാൻഡറി നാട്ടുകാരൊപ്പം നിൽക്കാൻ നമ്മളെ പുറം പൊളിയും. ആറ് മിനിറ്റ് എക്സ്ട്രാ ടൈം, ആറ് മിനിറ്റാ എക്സ്ട്രാ, ആറ് മിനിറ്റ് ഉണ്ട്. എക്സ്ട്രാ ടൈം, എക്സ്ട്രാ ടൈം, ആറ് മിനിറ്റ്. ആറ് മിനിറ്റിൽ എന്ത് സംഭവിക്കുന്ന കാത്തിരുന്ന് കാണാം. ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട് കപ്പുമായി പോകുമോ അതോ അരീക്കോട് വീണ്ടും അടിക്കുമോ? നല്ല ശ്രദ്ധയോടുള്ള കളിയാട്ട ലിൻഷ മെഡിക്കൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല പ്രതിരോധമാണ്. ഒരു നിലക്കും അരീക്കോടിന്റെ മുന്നേറ്റം തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലിൻഷ. അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ കഴിയില്ലട്ടോ. അരീക്കോട് ലിൻഷ മെഡിക്കൽ തന്നെ കപ്പെടുക്കുമ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അഞ്ച് മിനിറ്റ്, വേറെ അഞ്ച് മിനിറ്റ്. അങ്ങനെ മണ്ണാറക്കാട് കപ്പ് കൊണ്ടുപോവോ? മണ്ണാറക്കാട് മണ്ണാറക്കാട് കിട്ടിയ പെനാൽറ്റി ഒരു തർക്കമല്ലട്ടോ, ഒറിജിനൽ പെനാൽറ്റി അറിയാം. തീർച്ചയായിട്ടും ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട് ഡിഫറൻസ് വളരെ പവർ. സ്റ്റോപ്പർ ബാക്ക് കിടലമാണ്, വരമ്പാണ്, തർക്കമില്ല. അതിനൊക്കെ മറികടന്ന് ഇനി എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അറിയില്ല. ആ നാല് മിനിറ്റ് ഉണ്ട്, നാല് മിനിറ്റ്. ആ അല്ല അങ്ങനെ വീണ്ടും ത്രോ, വീണ്ടും ത്രോ. അപ്പൊ ഇനി ചാൻസുകളൊന്നുമില്ല. ഇനി ആകെ നാല് മിനിറ്റ്, ഇനി ആകെ നാല് മിനിറ്റ് ഉണ്ട്. ആ നാല് മിനിറ്റില് ഗ്രൗണ്ടിന്റെ പകുതിയോളം ആളുകൾ എത്തി തുടങ്ങിയിട്ട്, ഗ്രൗണ്ടിലേക്ക് ആളുകൾ പകുതിയോളം എത്തി തുടങ്ങിയാണ് ഞങ്ങള്. ഗ്രൗണ്ടിലുണ്ടായിട്ടും ലൈവ് കാണുന്ന അലി അൻസാർ, ഓക്കെ താങ്ക് യു. ഇസ്മായിൽ, അങ്ങനെ ഇസ്മായിൽ വീണ്ടും ലിൻഷന്റെ വിഗ്രഹം ഷോട്ടായിരുന്നു പുറത്തേക്ക്. അങ്ങനെ അവസാന നിമിഷം, ഇനി ആകെ മൂന്ന് മിനിറ്റ്. ഈ മൂന്ന് മിനിറ്റിൽ, ഈ മൂന്ന് മിനിറ്റ് അതെ, ബോൾ കഴിഞ്ഞ, ബോൾ കഴിഞ്ഞ, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. ആ ആ തീർച്ചയായിട്ടും നാട്ടുകാരുടെ ഇടയിൽ പിടിച്ചിരുന്ന ലിൻഷ മെഡിക്കൽ മണ്ണാറക്കാട്.
കോർണർ 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 അങ്ങനെ കോർണർ ഗ്രൗണ്ടിൽ ഗ്രൗണ്ട് ഗ്രൗണ്ട് അവിസായ ഗ്രൗണ്ടിലേക്ക് ആളുകൾ ഇനി ഇനി രണ്ട് മിനിറ്റ് ഇനി രണ്ട് മിനിറ്റ് ഗ്രൗണ്ട് പകുതിയായിട്ടോ ജനം പകുതിയായി ഗ്രൗണ്ടിൽ പകുതി ജനമായി ഗ്രൗണ്ടിലേക്ക് പകുതി ജനം പകുതിയോളം ജനം ഗ്രൗണ്ടിൽ ഫ്രീ കിക്ക് ഫ്രീ കിക്ക് ഫ്രീ കിക്ക് അങ്ങനെ ഈ ഫ്രീ കിക്കിൽ തീരുമാനം ഉണ്ടാവും ഒന്നെങ്കിൽ മടക്കും അല്ലെങ്കിൽ കപ്പെടുക്കും ഇനി വേറെ ചാൻസ് ഒന്നുമില്ല കേട്ടോ ഇതില്ല പറഞ്ഞൊന്നുമില്ല കളി കഴിഞ്ഞാലും ലൈവ് ഉണ്ടാവണം തീർച്ചയായിട്ടും നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ കപ്പെടുക്കുന്നവരെ കാണിക്കാൻ ശ്രമം നടത്തും നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഞാൻ കപ്പെടുക്കണമൊക്കെ നിങ്ങളെ കാണിക്കും നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ അരീക്കോട് ഗോൾ പുറത്തുകാണ് ഗോളല്ലട്ടോ ആളുകളെ ആ നാട്ടുകാരെ ആവേശമണകേറി കിടിലം ഷോട്ടായിരുന്നു പക്ഷേ ഗോളല്ല പുറത്തേക്ക് പുറത്തേക്ക് ഗോളല്ല ഗോളല്ല പുറത്തുകാണ് അപ്പൊ സുഹൃത്തുക്കളെ കളി ആളുകളെല്ലാം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ആളുകളെല്ലാം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റാണ് കളിയുള്ളത് അത് കറക്റ്റ് പുറത്തുകാണ് ഞാൻ അത് ഗോളല്ല ഗോളല്ല ലിംഷക്ക് ഭാഗ്യമുണ്ട് അവസാന നിമിഷം നല്ലൊരു ഷൂട്ടായിരുന്നു പക്ഷേ ഒരു രക്ഷയുമില്ല മണ്ണാറക്കാട് അരീക്കോട് തിരട്ടമ്മൽ കപ്പ് നേടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ കപ്പടിച്ചു അവസാന നിമിഷം അരീക്കോട് നല്ല ചാൻസ് കിട്ടിയിരുന്നെങ്കിലും അതിനൊക്കെ കവച്ചു വെച്ച് ലിംഷ മെഡിക്കൽ മണ്ണാറക്കാട് ഫൈനലിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട് ട്രോഫി നേടിയിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇനി നെറ്റ്വർക്ക് എങ്ങനെയെന്നുള്ളതൊക്കെ നമ്മൾ നിങ്ങളെ ലൈവ് കപ്പ് കൊടുക്കുന്ന കാണിക്കട്ടോ നെറ്റ്വർക്ക് എങ്ങനെ നോക്കട്ടെ അതനുസരിച്ച് കപ്പ് കൊടുക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കാം റീപ്ലേ കിട്ടുമ്പോ റീപ്ലേ ഒക്കെ തരാം റീപ്ലേ ഒക്കെ തരാം വെയിറ്റിംഗ് വെയിറ്റിംഗ് അങ്ങനെ കപ്പ് മണ്ണാറക്കാട്ടേക്ക് കപ്പ് മണ്ണാറക്കാട്ടേക്ക് തന്നെ പൊരിഞ്ഞ മത്സരമായിരുന്നു
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുള്ളതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താളി. ലൈക്ക് വളരെ കുറവാണെന്ന്, എന്ത് പറ്റി, ഒന്ന് ചെയ്യ് 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 പ്ലീസ് പ്ലീസ് പ്ലീസ്. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എന്നിവയിൽ ഞാൻ ആരും മറക്കണ്ട. അപ്പോൾ കളി അവസാനിച്ചു. മണ്ണാറക്കാട് ഇൻഷാ മെഡിക്കൽ മണ്ണാറക്കാട് കപ്പെടുത്തു. ഇന്നലെ വളപ്പടരുന്ന മത്സരത്തിലും മണ്ണാറക്കാട് വിജയിച്ചിരുന്നു. ഇന്ന് അരീക്കോട്, അരീക്കോട്ടേര നാട്ടിൽ വെച്ച് തന്നെ ലിൻഷാ മെഡിക്കൽ മണ്ണാറക്കാട് ഒരു ഗോളടിച്ച് കപ്പ് നേടിയിട്ടുണ്ട്. നാളെ ലൈവ് നോക്കട്ടോ. മിഥുൻ മജീദ് മോനോൻ ലിൻഷാ മെഡിക്കൽ, യെസ് അതെ, അവർ കപ്പ് നേടിയിട്ടുണ്ട്. നാളെ ലൈവ് ഉണ്ടാവും, നാളെ ലൈവ് ഉണ്ടാവും. അരീക്കോട് മിസ്സിങ്, പാസ് മിസ്സിങ്, ശരിയാണ്, തീർച്ചയായിട്ടും അലി മിസ് പാസ് മിസ്സിങ് ഉണ്ടായിരുന്നു. നെറ്റ്വർക്കിന് പ്രശ്നം ഉണ്ടെങ്കിൽ, കാരണം നല്ല ജനത്തിരക്കാണ്, നെറ്റ്വർക്കിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കാണിക്കാം, ട്രോഫി കൊടുക്കുന്നത് കാണിക്കാം. നാളെ ലൈവ് ഇടാൻ കണ്ണൂരിലേക്ക് വരുന്ന യാസിർ മാത്തൂർ അലോഹായി കണ്ടു. അരീക്കോട്, അരീക്കോട് പള്ളിയിൽ നിന്ന തൂര് ആയി അഞ്ചിൽ അലവിക്കുട്ടിക്ക. ഓക്കെ ഓക്കെ, യാസിർ നാളെ ലൈവ് ഉണ്ടാവും, നോക്കട്ടെ എവിടാന്നാലും. കാണികൾ കളികുളമാക്കി ബാപ്പു. ഏതായാലും സുഹൃത്തുക്കൾ, ഞാനിതിന്റെ എന്താ ഐലക്സ് ഇട്ടാ, ഐലക്സ്, ഐലക്സ് ഞാനിപ്പോൾ ഉണ്ടാക്കി വിട്ടുതരാം. അത് അതിന്റെ പ്രധാനപ്പെട്ട കളിന്റെ ഭാഗങ്ങൾ കേട്ടോ. വലിയ ആൾക്കൂട്ടവും എല്ലാം നിങ്ങളെ കാണിക്കാം. ഇന്ന് തുടക്കത്തിൽ നെറ്റ്വർക്കിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണിക്കാൻ പറ്റില്ലായിരുന്നു. അതൊക്കെ നമ്മൾ ഐലക്സിലൂടെ ആ തുടക്കം മുതലുള്ള നല്ല ഭാഗങ്ങൾ കാണിക്കട്ടോ. ഗ്രൗണ്ട് ആകെ കട്ടതായി കിടക്കുകയാണ്. ഓക്കെ, ഞാൻ ഇന്നത്തെ ലൈവ് അവസാനിപ്പിച്ചാലോ എന്നുണ്ട്. ഇന്നത്തെ ലൈവ് അവസാനിപ്പിച്ചാൽ ആളുകളും നമ്മൾ ലൈവിൽ കുറവാണ് ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ കപ്പെടുക്കണോ കാണിക്കേന്. എന്താ ഡി ജെ, മണ്ണാറക്കാട് ഡി ജെ. ഡി ജെ ആയതുകൊണ്ട് തന്നെ അത് മ്യൂസിക് ഉണ്ടാവും.
ഡി ജെ ആണ്, അതൊരു കോപ്പി റൈറ്റ് ആവും നമുക്ക്. ഞാൻ രക്ഷ വീഡിയോ എടുക്കാൻ ഇടാൻ പറ്റില്ല കേട്ടോ. ഡി ജെ മ്യൂസിക് ആയതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് ആണ് അല്ലേ. സുഹൃത്തുക്കളെ ഞങ്ങൾ നിർത്തട്ടോ. ഡി ജെ ആണ്, ഡി ജെ ആയതുകൊണ്ട് നമ്മൾ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരും, നമ്മളെ ചാനൽ ബാധിക്കും. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ലൈവ് പൊളിയായിരുന്നു, അവസാന ഘട്ടം നല്ല മത്സരമായിരുന്നു. ഏതായാലും നമ്മളത് ലൈവ് അവസാനിപ്പിക്കാം കേട്ടോ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ലൈവ് അവസാനിപ്പിക്കാനുള്ള കാരണം ഡി ജെ മ്യൂസിക് ആണ്, ചാനൽ ബാധിക്കും കോപ്പി റൈറ്റ്. അതുകൊണ്ട് നാളെ നമുക്ക് ഏതെങ്കിലും ഒരു കേരളത്തിൽ കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ, നാളെ കാണാം. പിന്നെ ഇതുവിൻ്റെ എല്ലാവരും ലൈക്ക് അടിക്കുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നാളെ ഈ ഫറൂഖിന് മറ്റന്നാളെന്ന് തോന്നി. ഏതായാലും നാളെ നല്ലൊരു ഗാലറിയിൽ, ഏതെങ്കിലും ഒരു നല്ല മത്സരം നടക്കുന്ന ഗാലറിയിലുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ബൈ.